ഈ സമൂഹത്തിന് ദീൻ അറിയില്ല, ദീൻ പഠിക്കാൻ സൗകര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ കാലത്ത് തന്നെ സൗകര്യം ഉണ്ടായിരുന്നു. ഖുർആൻ അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. ഓ വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഫസഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി വെച്ച് വയ്ക്കോ. എന്താണ് ആ ദിക്ർ എന്ന് പറഞ്ഞാൽ, എന്താണ് അവിടുത്തെ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം? വഹിയ മൗഇദത്തുൽ ഇമാം, ഐ അൽ ഖുതുബ, ഇമാമിന്റെ ഉപദേശമാണ് അവിടുത്തെ ഉദ്ദേശം. ഇമാമ് നല്ലൊരു ഉപദേശം ജനങ്ങൾക്ക് നൽകണം, ഖുർആനിന്റെ പാഠങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ജനങ്ങളോട് ഉപദേശങ്ങൾ നൽകണം. അത് വെള്ളിയാഴ്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് ദീൻ പഠിപ്പിക്കാനുള്ള മാർഗമായി കണ്ടു. അതുകൊണ്ട് തന്നെ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്താൽ പ്രവാചകന് രണ്ട് ഖുതുബകളുണ്ട്. ആ രണ്ട് ഖുതുബകളിൽ ഇഖ്റഉൽ ഖുർആന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതും, എന്നിട്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ ദീൻ റസൂലുള്ള പഠിപ്പിച്ചു. അങ്ങനെ ദീൻ പഠിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു, അങ്ങനെ ദീൻ പഠിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു, അവർക്ക് ഇസ്ലാം പഠിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നോ ആ ദൗത്യം പോലും മുസ്ലിംമാർ നിർവഹിക്കുന്നില്ല. ജുമാക്ക് മുമ്പ് മിമ്പറി കയറുന്നതിന് മുമ്പ് ഒരു തറപ്രസംഗം വേണോ വേണ്ടേ, വേണോ വേണ്ടേ, അതിപ്പോഴും ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല. വാദപ്രതിവാദം നടത്തി തീർന്നിട്ടില്ല. തറപ്രസംഗം പാടുണ്ടോ പാടില്ലേ, അത് ഹുത്തുബക്ക് മുമ്പ് പറ്റോ ഹുത്തുബക്ക് ശേഷം പറ്റോ എന്നുള്ള ചർച്ചയിലാണ്. അത് വേണോ വേണ്ടെന്ന ചർച്ചയിലാണ്. അപ്പോൾ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഒരു തറപ്രസംഗം വേണോ വേണ്ടേ എന്ന ചർച്ച അവസാനിച്ചിട്ടില്ല. പക്ഷെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? സമൂഹത്തിന്റെ അവസ്ഥ കേട്ടോളൂ. നമ്മൾ ഏറി വന്ന ഇക്കാലഘട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാര് വരുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ദിവസം തന്നെ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരുന്ന പ്രത്യേക ടീം വെള്ളിയാഴ്ച നേരത്തെ അവൻ എഴുന്നേറ്റ് അവർ സേവ് ബ്ലേഡൊക്കെ വാങ്ങി, സേവ് സെറ്റൊക്കെ വാങ്ങി, അവന്റെ മീഷിൻ താടിയൊക്കെ ഒന്നായിട്ട് വടിച്ചൊന്ന് ഉഷാറാക്കി, എന്നിട്ട് കാൽമുട്ടിന്റെ അവിടുന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ വല്ല എണ്ണ തൈലൊക്കെ തേച്ച് വലിച്ചിങ്ങോട്ട് കയറ്റേണ്ട ഒരു ഫാൻറ്റൊക്കെ കയറ്റി, ചന്തി കൂടി മറിയാത്ത ഒരു ചെറിയ ഷർട്ടൊക്കെ ധരിച്ച് വെള്ളിയാഴ്ച മാത്രം സക്കറാത്തിന്റെ ഹാലില് പള്ളിയിലേക്ക് വരുന്ന സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിപ്പോയി അല്ലേ? വെള്ളിയാഴ്ച മാത്രം അതിനെ സക്കറാത്തിന്റെ ഹാല്. റോട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾ ചോദിക്കും, അല്ല പള്ളിയിൽ ഖുത്ബ തുടങ്ങിയാ? ആ തുടങ്ങി. തുടങ്ങിയോ? തുടങ്ങി. ഏത് ഖുത്ബ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുക. ഹുത്തുബ സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുന്ന കുട്ടികൾ വയസ്സന്മാർക്ക് ഇതിൽ പറഞ്ഞോളന്നില്ല. വയസ്സന്മാരിങ്ങനെ നോക്കുക, എന്താ സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊരു കുട്ടി ടി വിയിൽ കളി കണ്ടു വന്ന് ഉമ്മാനോട് പറഞ്ഞാലും, ഉമ്മ അമ്മ സെനഗൽ ജയിച്ചു പറഞ്ഞാലോ? ഉമ്മ പറഞ്ഞാലോ ഓൻ ജയിക്കും, നിന്റെ ഇതൊന്നുമല്ല, നല്ല പഠിക്കണ കുട്ടിയാണ് പറഞ്ഞാലോ? ആ അമ്മക്ക് സാധനം എന്താ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഉപ്പാക്ക് സെമിയും ഫൈനലും അറിഞ്ഞോളന്നില്ല. ഒന്നാം ഖുത്തുബ രണ്ടാം ഖുത്തുബ എന്നാ ചോദിക്കുന്നത്? രണ്ടാം ഖുത്തുബ എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് കയറി വരുന്ന മുസ്ലിം സമൂഹമായി നമ്മൾ അത് അപ്പതിച്ചു പോയി. കാരെന്താ? എന്താണ് ഹുത്തുബ? എന്താ ഈ പറയുന്നത്? സമൂഹത്തിന് തിരിയണ്ടേ? എന്തിനാ ഇത്? ആപ്പ് സമൂഹം വിചാരിച്ച് സെമിയല്ല ഫൈനലും അല്ല ലാസ്റ്റ് ഓവറിൽ വന്നാൽ മതി എന്നാണ് സമൂഹത്തിന്റെ മനസ്സിലും. കാര്യം ഇത് എന്താണെന്നറിയില്ല. കുറെ ഏലക്കെങ്ങനെ കേൾക്കാം, ചില മുസ്ലിയാക്കുമാരെ മുങ്ങിപ്പോകുന്നത് കേൾക്കാന്നല്ലാതെ ഇതെന്താ ഈ സാധനം എന്ന് ഇതുവരെ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? അതുപോലും തർക്കിച്ചും കലഹിച്ചും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതില്ലായ്മ ചെയ്യുന്ന ഫത്വകൾ ഇറക്കിയും വാശിയോടുകൂടി പൗരോഹിത്യം ഈ സമൂഹത്തിൽ നിറഞ്ഞാടുകയാണ്. സമൂഹം എന്തായാലും എന്താ? ഈ സമൂഹം ശിർക്കിലേക്ക് പോയാൽ എന്താ? അവർക്ക് ദീൻ മനസ്സിലായില്ലെങ്കിൽ എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി ഇവിടെ നിലനിന്നു വന്ന കുറെ ദുശീലങ്ങളുണ്ട്. അതിങ്ങനെ യാതൊരു വിധ കുറവുകളും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ വേറൊന്നുമില്ല. ഇനി ആരെങ്കിലും അതിനെതിരെ പറഞ്ഞ് സമൂഹമേ നന്നാവണം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഉപദേശിച്ചാലോ, അപ്പൊ പിന്നെ അപ്പൊ ഭിന്നിപ്പുണ്ടാക്കിയതാണ്. അതാണല്ലോ മറ്റൊരു ആരോപണം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. കേട്ടോളൂ അദ്ദേഹം തന്നെ പറയുന്ന ആരോപണം. സ്വഹാബത്ത് നമുക്ക് കൈമാറി തന്ന ദീൻ കേരളത്തിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം നിലനിന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. 1920 മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത് വരെ ആദർശ രംഗത്ത് ആശയരംഗത്ത് അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു ഭിന്നത കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തതായി ചരിത്രം എവിടെയും രേഖപ്പെടുത്തുന്നില്ല.
നീണ്ട 13 നൂറ്റാണ്ട് കാലത്തെ കേരളീയ മുസ്ലിം സമൂഹം സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും യാതൊരു ഭംഗവും കൂടാതെ കൃത്യമായി പകർത്തി പോരുന്നവരായി സാവത്ത് മുതൽ ഇങ്ങോട്ട് പകർത്തി പോരുന്നവരായിരുന്നു കേരള മുസ്ലിം സമൂഹം. ഒരു കുറവുമില്ല, ഒരു കുറ്റമില്ല. എന്തടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിലായിരുന്നു 13 നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം കടന്നു വരുന്നത് വരെ ഇവിടെ ഐക്യത്തിലായിരുന്നുവെന്ന് അത് ചരിത്ര വസ്തുതയാണ്, ചരിത്ര സത്യമാണെന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ പറയണോ? കൊണ്ടോട്ടി കൈക്കാര്, പൊന്നാനി കൈക്കാര് പ്രശ്നമുണ്ടായിരുന്നില്ലേ? കാളിയാക്കന്മാരുടെ പേരിൽ, കാളിമാരുടെ പേരിൽ കലഹുണ്ടായിരുന്നില്ലേ? കൈമുട്ടിന്റെ പേരിൽ അടിയുണ്ടായിരുന്നില്ലേ? റാത്തീബിന്റെ ഔലൂദിന്റെ അടിയന്തരത്തിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വിവാഹ സദസ്സുകളിൽ ബഹളങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണത്. ആ രൂപത്തിലുള്ള കലഹങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ സമുദ്രിക്കാൻ വേണ്ടിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നത്.